സർവേയിങ്ങിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ചെയിൻ എന്ന് പറയുന്നത്. ചെയിൻ്റെ അകത്ത് നമുക്ക് ലിങ്ക്സ് ഉണ്ട്. ഓരോ ലിങ്കുകളുടെയും ഇടയ്ക്കായിട്ട് മൂന്ന് റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചെയിനിൻ്റെ എൻഡിലായിട്ട് ഒരു ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ബ്രാസ് വെച്ചിട്ടായിരിക്കും അത് ഉണ്ടായിരിക്കുന്നത്. ഈ ഹാൻഡിലും ലിങ്കും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ബോൾട്ട് ഉണ്ട്, അതിനെയാണ് ഐ ബോൾട്ട് എന്ന് പറയുന്നത്. ഈ ഹാൻഡിലിൻ്റെ എൻഡിൽ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഈ ചെയിൻ വാങ്ങിക്കുമ്പോൾ തന്നെ 10 ആരോസും കൂടെ അതിൻ്റെ കൂടെ കിട്ടും. ആ ആരോസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂവ് ഉള്ളത് ചെയിൻ്റെ അകത്ത്. ഇനി ലെങ്ത് ഓഫ് എ ലിങ്ക് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു രണ്ട് ലിങ്കിൻ്റെ ഇടയ്ക്കുള്ള ആ മൂന്ന് റിങ്, ആ മൂന്ന് റിങ്ങിലെ നടുക്കത്തെ റിങ്ങിൻ്റെ മിഡിൽ പോർഷൻ തൊട്ട് അടുത്ത നടുക്കത്തെ റിങ്ങിൻ്റെ മിഡിൽ പോർഷൻ വരെയുള്ള ലെങ്ത്തിനെയാണ് ലെങ്ത് ഓഫ് എ ലിങ്ക് എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡേർഡ് കേസിൽ 20 cm ആയിരിക്കും. ഇനി ഈ ഹാൻഡിലും ഈ ലിങ്കിൻ്റെയും ഇടയ്ക്കുള്ള ആ ജോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് സ്വിവൽ ജോയിൻറ്റ്. അതിൽ ഒരു 5 ലിങ്കുകൾ ചേരുമ്പം നമുക്കറിയാം 5 × 20 = 100 cm ആയിരിക്കും, അതായത് 1 m. അപ്പോൾ ഓരോ 1 m കഴിയുമ്പോഴും ഈ ഒരു ഈ മൂന്ന് റിങ്സിൻ്റെ താഴെ നടുക്കത്തെ റിങ്ങിലായിട്ട് ഒരു ഫെയർ റിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 m ആ ചെയിനിൽ കഴിഞ്ഞു എന്നാണ്. ഇനി 5 m കഴിയുമ്പം ഒരു സിംഗിൾ ഹെഡഡ് ടാലി മാർക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ 10 m കഴിയുമ്പോൾ ഒരു ഡബിൾ ഹെഡഡ് ടാലി മാർക്ക് ഈ ചെയിനിൽ കാണും. അതും ഇതേപോലെ നമ്മുടെ ലിങ്കുകളിലായിട്ട് 5 m കഴിയുമ്പം ഒരു സിംഗിൾ ഹെഡഡ് ടാലി മാർക്കും 10 m കഴിയുമ്പം ഡബിൾ ഹെഡഡ് ടാലി മാർക്കും കാണും. 15 m ഒരു സിംഗിൾ ഹെഡഡ് ടാലി മാർക്ക് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒരു 20 m ചെയിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇവിടെ നിന്ന് 1 m കഴിയുമ്പോൾ ഒരു റിങ്, 5 m കഴിയുമ്പോൾ ഒരു സിംഗിൾ ഹെഡഡ് ടാലി മാർക്ക്, 10 m കഴിയുമ്പം ഒരു ഡബിൾ ഹെഡഡ് ടാലി മാർക്ക്. ചെയിനിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഒരേപോലെ റീഡിങ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയിൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന അതേ റെഫറൻസസ് തന്നെയായിരിക്കും ഇപ്പുറത്തു നിന്ന് നോക്കുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ കറക്റ്റ് 15 m നമ്മൾ ഇവിടെ നിന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പുറത്തെ എൻഡിൽ നിന്ന് 5 m മെഷർ ചെയ്തേക്കുന്നു എന്നാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഒരു സിംഗിൾ ഹെഡഡ് ടാലി മാർക്ക് തന്നെയായിരിക്കും 15 m കഴിയുമ്പോഴും കാണുന്നത്. അപ്പോൾ അത് തെറ്റിക്കരുത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒരു 20 m ചെയിനിൻ്റെ 15 m കഴിയുമ്പോൾ ഏത് ടാലി മാർക്കായിരിക്കും കാണുന്നത്. അപ്പോൾ 3 ഹെഡഡ് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും എഴുതാൻ, പക്ഷേ അവിടെ കാണുന്നത് ഒരു സിംഗിൾ ഹെഡഡ് ടാലി മാർക്ക് തന്നെ ആയിരിക്കും.